ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് വർക്കലയിൽ നിന്നും ശ്രീജ വാട്സപ്പ് വഴിക്ക് ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയാൻ പോകുന്നത്. ശ്രീജ ചോദിച്ചിരിക്കുന്നത് ഇപ്രകാരമാണ്. സർ, ഹിന്ദു വിഷൻ ചാനൽ ഞാൻ സ്ഥിരമായി കാണുന്ന വ്യക്തിയാണ്. എനിക്കും എന്റെ കുടുംബാംഗങ്ങൾക്കും ഇത് വളരെ പ്രയോജനപ്രദമാണ്. എനിക്കറിയേണ്ടത്, ഗണപതിക്ക് മുമ്പിൽ ആൾക്കാർ ഏത്തമിടുന്നത് കാണാം, എന്തിനാണ് ഏത്തമിടുന്നത്? ഏത്തമിടുക മാത്രമല്ല, ചിലർ തലയിൽ കൈവിരലിൽ പിണച്ചു വെച്ച് ചില മുദ്രകൾ പോലെ കാണിക്കുന്നതും കണ്ടിട്ടുണ്ട്. എന്താണ് ഇതിന് പിന്നിലുള്ള കഥ, അതൊന്ന് പറഞ്ഞു തരാമോ? ഉത്തരത്തിലേക്ക് കടക്കും മുമ്പ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ വിഷയങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകുവാൻ ഇതിന് മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഗണപതി പ്രാർത്ഥനയിലെ പ്രധാന ചടങ്ങാണ് ഏത്തമിടൽ. ശാരീരികവും മാനസികവുമായുള്ള മേന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഏത്തം ഇടുന്നത്. ഭഗവാൻ കനിഞ്ഞാൽ നമ്മുടെ സർവകാര്യങ്ങളിലെയും തടസ്സങ്ങൾ മാറുവാൻ സാധിക്കും എന്നാണ് വിശ്വാസം. ഭഗവാന്റെ പ്രീതി വളരെ പെട്ടെന്ന് ലഭ്യമാകുവാൻ ഏത്തമിടുന്നത് വളരെ നല്ലതാണ്. ഏത്തമിടൽ പ്രക്രിയ കൊണ്ട് ശരീരത്തിന് നല്ലൊരു വ്യായാമം കൂടിയാണ് സിദ്ധിക്കുന്നത്. 8, 18, 108 എന്നിങ്ങനെ ഭക്തിക്ക് അനുസൃതമായി നമുക്ക് ഏത്തമിടാവുന്നതാണ്. ഏത്തമിടുന്നതിന് പിന്നിലുള്ള ഒരു പുരാണ കഥയെ നമുക്ക് പരിശോധിക്കാം. ഗണപതി ഭഗവാന് ഏത്തപ്രണാമം വളരെ ഇഷ്ടമാണ്. ഏത്തമിട്ടാൽ മാത്രം പോരാ, തലയിൽ വിരൽ ഞൊട്ട കേൾപ്പിക്കുകൂടി വേണം, എങ്കിലേ ഗണപതി പ്രീതിക്ക് പാത്രമാകാൻ കഴിയൂ. എന്താണ് ഗണപതിക്ക് ഏത്തം നൽകാൻ കാരണം, ഞൊട്ട ഉതിർക്കാൻ കാരണം? ഇതിന് പിന്നിൽ രസകരമായ ഒരു കഥയുണ്ട്. പണ്ട് ദേവതകളെല്ലാം ചേർന്ന് കൈലാസത്തിൽ ശിവദർശനത്തിനായി എത്തി. അപ്പോൾ ഗണപതി ശിവന്റെ മടിയിലിരുന്ന് പാർവതി നൽകിയ മോദകം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിരുന്നുകാരായി ദേവന്മാർ എല്ലാവരും എത്തി. വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ, മറ്റു ദേവതകൾ എന്നിങ്ങനെ മുറപ്രകാരമാണ് എത്തിയത്. മുന്നിലായി വിഷ്ണുവും ലക്ഷ്മി ദേവിയുമായിരുന്നു. ശ്രീ പാർവതി തന്റെ അതിഥികളെ ആനയിക്കാനായി മുന്നോട്ട് നീങ്ങിയപ്പോൾ ഗണപതിയുടെ മോദകം കഴിപ്പ് നിന്നു. ദേവി മോദകപാത്രവുമായിട്ട് മുന്നോട്ട് നീങ്ങിയതാണ് കാരണം. എന്നാൽ ആഹാരപ്രിയനായ ഗണപതിക്ക് വിശപ്പടക്കാൻ കഴിഞ്ഞില്ല. കണ്ണിൽ കണ്ടത് എന്തും തിന്നാനുള്ള ആർത്തി ഗണപതിക്ക് വളർന്നു. ആദ്യം മുന്നിൽ കണ്ടത് ചതുർബാഹുക്കളുമായി നിൽക്കുന്ന വിഷ്ണുവിനെയാണ്. അദ്ദേഹത്തിന്റെ കരത്തിലിരിക്കുന്ന സുദർശന ചക്രത്തിന്റെ ആകൃതി കണ്ടപ്പോൾ കഴിക്കാനുള്ള ഏതോ പലഹാരമാണെന്ന് കരുതി ഗണപതി തട്ടിപ്പറിച്ചങ്ങ് വിഴുങ്ങി. ഹ, എന്ത് കഷ്ടം! സുദർശന ചക്രം ഗണപതിയുടെ വയറ്റിലായി. അണ്ടകടാഹം മുഴുവൻ ദഹിപ്പിക്കുവാനുള്ള അഗ്നി ഗണപതിയുടെ വയറ്റിൽ ഉള്ളതായി എല്ലാവർക്കും അറിയാം. സുദർശന ചക്രം ദഹിച്ചു പോയാൽ എന്ത് ചെയ്യും? എല്ലാവരും ഇപ്രകാരം പറഞ്ഞും ചിന്തിച്ചും വിഷമിച്ചു. ശ്രീ പാർവതിക്ക് വിഷമം തീരെ സഹിക്കാൻ കഴിഞ്ഞില്ല. തന്റെ വീട്ടിൽ വന്ന അതിഥിയെ അപമാനിച്ചതിൽ ദേവിക്കുള്ള സങ്കടം അത്രമേലായിരുന്നു. ബാലനായ ഗണപതിയെ വഴക്ക് പറഞ്ഞു. പറഞ്ഞിട്ട് എന്താ കാര്യം? സുദർശനം ബാലന്റെ വയറ്റിൽ കിടന്ന് ഞെളിപിരി കൊള്ളുന്നു അത്രമാത്രം. എന്നാൽ പരമശിവൻ മൗനം ഭജിച്ചതേ ഉള്ളൂ. ഇനി എന്താണ് ഒരു വഴി? മഹാവിഷ്ണു ആകെ കുഴങ്ങി. തന്റെ ഏറ്റവും വലിയ ശക്തിയാണ് സുദർശനം. ഇന്നിപ്പോൾ അത് നഷ്ടമായിരിക്കുന്നു. ഇപ്പോൾ സർവവും നഷ്ടപ്പെട്ട പ്രതീതി. വിഷ്ണു ഭഗവാൻ ആകെ വലഞ്ഞു. ബാലഗണപതിയോട് സുദർശനം തിരികെ നൽകാൻ പല പ്രാവശ്യം അപേക്ഷിച്ചു. എന്നാൽ യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ലോകം മുഴുവൻ പരിപാലിച്ച് നമിക്കുന്ന ലോകാതിനാഥൻ മഹാവിഷ്ണു ബാലഗണപതിക്ക് മുന്നിൽ ഏത്തമിടാൻ തുടങ്ങി.
കാലുകൾ പിണച്ചു വെച്ച് കൈകൾ മാറ്റി ചെവിയിൽ പിടിച്ച് ഉയർന്ന് താഴ്ന്ന് ഏത്തമിടിയിൽ തുടങ്ങി. ഇടയ്ക്കിടെ മോനേ ഗണപതി, ആ സുദർശനം ഒന്നിങ്ങ് തന്നേ എന്ന് പറയുകയും ചെയ്യും. വിഷ്ണു ഭഗവാന്റെ ഈ ചേഷ്ടകൾ കണ്ട് അതിശയചിത്തരായ മറ്റു ദേവതമാർ തലയിൽ വിരലമർത്തി ഞൊട്ട കേൾപ്പിക്കാൻ തുടങ്ങി. മറ്റു കുറെ ആൾക്കാർ ഏത്തമിടാനും തുടങ്ങി. ഈ ഗോഷ്ഠികളും ഇതെല്ലാം കണ്ടപ്പോ ഗണപതിക്ക് ചിരി അടക്കാൻ കഴിഞ്ഞില്ല. ബാലഗണപതി കുടുകുടെ ചിരിക്കാൻ തുടങ്ങി. ചിരിച്ചു ചിരിച്ചു ചിരിച്ച് സുദർശന ചക്രം വയറ്റിൽ നിന്നും പുറത്തു ചാടി. അത് വിഷ്ണു ഭഗവാനെ തിരികെ ഏൽപ്പിച്ചു. അതോടെ ദേവന്മാർക്ക് ആശ്വാസവുമായി. ഗണപതിക്ക് മുന്നിൽ ഏത്തമിട്ടാൽ ദേവൻ ഏറെ സന്തോഷവാനാകും. ഗണപതിക്ക് ഏത്തവും വിരൽ ഞൊട്ടയും നൽകിയാൽ ഉദ്ദിഷ്ടകാര്യം സാധിക്കുമെന്ന് പരക്കെ വിശ്വാസം വന്നത് ഇപ്രകാരമാണ്. പുരാണ കഥ ഇപ്രകാരമാണ് പറയുന്നത്. എന്തിരിക്കലും ഗണപതി ഭഗവാന്റെ മുന്നിൽ ഏത്തമിടുന്നവർക്ക് കാര്യസാധ്യം വളരെയധികം പെട്ടെന്ന് തന്നെ ഉണ്ടായി വരുന്നതായി കണ്ടിട്ടുണ്ട്. മാത്രമല്ല ഏത്തമിടൽ പ്രക്രിയ വളരെ നല്ല ശാരീരികമായ ഒരു വ്യായാമ മുറയുമാകയാൽ ഇത് ശീലിക്കുന്നത് വളരെ ഉത്തമവുമാണ്. ഇന്നത്തെ ഓഡിയോ ബ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് ഇതിന് കീഴെ കമന്റായി രേഖപ്പെടുത്താം. പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങളാണ് നിങ്ങൾക്ക് അറിയാനുള്ളതെങ്കിൽ ഇതിൽ കാണുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ്. ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചോദിക്കുക. ഒരു കാരണവശാലും നേരിട്ട് വിളിക്കരുത്. അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു ഡേറ്റ് ആൻഡ് ടൈം തരും. ആ ടൈമിൽ മാത്രം വിളിക്കുക. എല്ലാവർക്കും നന്മകൾ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം ആർജെ അയ്യർ. കൂടുതൽ ഹൈന്ദവ വിശ്വാസ സംബന്ധമായ വിവരങ്ങൾ അറിയുവാൻ ഹിന്ദുവിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.